കൊന്നത് ഞാൻ തന്നെ. ഈ റമദാ പള്ളിക്കാരുടെ സാറിന് എന്നെ കൊണ്ടുപോകാൻ പറ്റുമോ? മലയാള സിനിമയിൽ ഇടക്കിടെ മാത്രം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് എല്ലാം തികഞ്ഞ മികച്ച ഒരു ചിത്രം എന്നത് മഹേഷ് നാരായണൻ എന്ന സംവിധായകൻ വീണ്ടും അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു. 2007 രാത്രിമഴ എന്ന ചിത്രത്തിലൂടെ എഡിറ്ററായി കടന്നുവന്ന് തെന്നിന്ത്യയിലെ നിരവധി ചിത്രങ്ങളിൽ പ്രവർത്തിച്ച പരിചയവും അനുഭവവും തികഞ്ഞ രാഷ്ട്രബോധവും രാഷ്ട്രീയ ബോധവുമുള്ള മികച്ച സംവിധായകൻ തന്നെയാണ് താനെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് മഹേഷ് നാരായണൻ. ടേക്ക് ഓഫ്, സി യു സൂൺ എന്നീ 2-2 ചിത്രങ്ങൾ കൊണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സംവിധായകനായ മാറിയ മഹേഷിന്റെ 3rd ചിത്രം മാലിക് ഉറപ്പായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഒരിക്കലും മിസ് ചെയ്യാനാവാത്ത ചിത്രങ്ങളുടെ ലിസ്റ്റിൽ ഇനി മാലിക്കും ഉണ്ടാവും. സത്യത്തിൽ നിരാശയാണ്, ഇത്രയും മികച്ച ഒരു ദൃശ്യാനുഭവം തിയേറ്റർ എക്സ്പീരിയൻസ് അവകാശപ്പെടുന്ന ഇത്ര വലിയ ക്യാൻവാസിലുള്ള ഒരു ചിത്രം OTTയിൽ കണ്ടതിനാൽ, ഒപ്പം ഹൃദയം നിറഞ്ഞ സന്തോഷവും. ഈ പ്രതിസന്ധിയിലും ഈ മഹാമാരിയുടെ കാലത്തും ക്വാളിറ്റിയിലും തിരക്കഥയിലും മേക്കിംഗിലും ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ ഒരു മികച്ച ചിത്രം ഒരുക്കിയതിന്. 1980 മുതലുള്ള കേരളത്തിലെ തലസ്ഥാന നഗരിക്കടുത്തുള്ള ഒരു തീരദേശ പ്രദേശത്തിന്റെ മുഴുവൻ ചരിത്രമാണ് സംവിധായകന്റെ കാഴ്ചപ്പാടും യഥാർത്ഥത്തിൽ നടന്ന പല സംഭവങ്ങളും കോർത്തിണക്കി ചെയ്തിരിക്കുന്നത്. ഏതൊരു മതവും രാഷ്ട്രീയവുമായി ചേർന്നാൽ അത് സമുദായങ്ങളുടെയും നാടിന്റെയും നാട്ടുകാരുടെയും നാശത്തിലേക്കും വലിയ വർഗീയ ലഹളയിലേക്കും പോകുന്ന പടിവാതിൽ തുറക്കുമെന്നും മതത്തെ കൂട്ടുപിടിച്ചും അരക്ഷിതരായ ജനങ്ങളെ മോഹ വാഗ്ദാനങ്ങൾ നൽകി ഭരിക്കേണ്ടവർ തന്നെ നമ്മെ ഇല്ലായ്മ ചെയ്യുന്നതിന്റെയും നേർക്കാഴ്ചയാണ് മാലിക്കിൽ തുറന്നു കാണിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം വലിയ തുറയിലും ഭീമാപള്ളിയിലും സംഭവിച്ച ഗുരുതരമായ ചില സംഭവങ്ങളുടെയും രക്തരൂക്ഷിതമായി തീർന്ന വെടിവെയ്പിന്റെയും വർഗീയ ലഹളയുടെയും പശ്ചാത്തലത്തിൽ നടന്ന കഥ സുലൈമാൻ അലി അഹമ്മദ് എന്ന അലീക്കയുടെ ജീവചരിത്രത്തിലൂടെ പറഞ്ഞു പോവുകയാണ്. ഫഹദ് ഫാസിൽ എന്ന നടന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രമായിരിക്കും സുലൈമാൻ. അഭിനയം കൊണ്ടും 25 വയസ്സ് മുതൽ 75 വയസ്സ് വരെയുള്ള രൂപമാറ്റത്തിനുമൊക്കെ ഫഹദ് ഫാസിൽ ഞെട്ടിച്ചു കളഞ്ഞു. ഫഹദ് ഫാസിലിന്റെ തൊട്ടുതാഴെ തന്നെ നിൽക്കുന്ന കഥാപാത്രങ്ങളാണ് നിമിഷ സജയനും വിനയ് ഫോർട്ടും അവതരിപ്പിച്ചിരിക്കുന്നത്. വിനയ് ഫോർട്ടിന്റെ മികച്ച പെർഫോമൻസ് തന്നെയാണ് ഡേവിഡ് എന്ന കഥാപാത്രത്തിലൂടെ നമ്മൾ കാണുന്നത്. നിമിഷയുടെ റോസലിംഗ് ശക്തമായ അഭിനയം തന്നെ കാഴ്ചവെച്ചിരിക്കുന്നു. പക്ഷേ നിമിഷയുടെ മുൻപുള്ള പല ചിത്രങ്ങളിലും നിമിഷ സ്വീകരിച്ച ഭാവ പ്രകടനങ്ങളുടെ ആവർത്തനം കാണുന്നുണ്ടെങ്കിലും റോസലിൻ എന്ന കഥാപാത്രത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അതൊന്നും തന്നെ കാര്യമല്ലാതായി മാറുന്നു. ഫഹദ് ഫാസിലിന്റെ അഭിനയത്തെ പറ്റി എടുത്തു പറയേണ്ട ആവശ്യമേയില്ല. മലയാള യുവനിരയിലെ ഏറ്റവും മികച്ച അഭിനേതാവാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. എടുത്തു പറയേണ്ടുന്ന മറ്റ് കഥാപാത്രങ്ങളാണ് ദിലീഷ് പോതൻ, ജോജു ജോർജ്, ദിനേശ് പണികർ, ദിവ്യപ്രഭ എന്നിവരുടേത്. ഏറ്റവും ഭംഗിയായി തന്നെ ഇവർ തങ്ങൾക്ക് ലഭിച്ച കഥാപാത്രങ്ങളെ മികച്ചതാക്കി മാറ്റിയിരിക്കുന്നു. ചെറിയ സീനുകളിൽ വന്നു പോകുന്ന അപ്പാനി ശരത്തും സുധീർ കോപ്പയും ഒക്കെ തങ്ങളുടെ മാക്സിമം എഫേർട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. സീരിയൽ ടെലിവിഷൻ താരമായ പാർവതി കൃഷ്ണയുടെ ശക്തമായ കഥാപാത്രമാണ് ചിത്രത്തിലേത്. പാർവതി കൃഷ്ണയ്ക്ക് മലയാള സിനിമയിൽ ഇനി വലിയൊരു സ്പേസ് ഉണ്ടാകുമെന്ന് എടുത്തു പറയണം. പുതുമുഖ താരം സനലമൻ അവതരിപ്പിച്ച ഫ്രെഡി, ഇന്ദ്രൻസിന്റെ പോലീസ് ഓഫീസർ, രാജേഷ് ശർമ്മയുടെ ജയിൽ സൂപ്രണ്ട് മാലാ പാർവതി, സലിം കുമാറിന്റെ ഉസ്താദ്, ദേവകി രാജേന്ദ്രന്റെ മേരി, നിസ്താറിന്റെ രാജേന്ദ്രൻ എന്നിങ്ങനെ ചേർന്നും വരുന്നതുമായ നിരവധി താരങ്ങൾ തങ്ങൾക്ക് ലഭിച്ച കഥാപാത്രങ്ങളെ അവിസ്മരണീയമാക്കി മാറ്റിയിട്ടുണ്ട്. പഴയകാല നടി ജലജയുടെ ഒരു മികച്ച തിരിച്ചുവരവ് കൂടിയാണ് മാലിക്കിൽ കണ്ട മറ്റൊരു കാര്യം. സംവിധാനവും രചനയും എഡിറ്റിംഗും ഏറ്റവും മികച്ചതാക്കി മാറ്റാൻ മഹേഷ് നാരായണൻ തന്റെ കഴിവിന്റെ അങ്ങേയറ്റം പരിശ്രമിച്ചിട്ടുണ്ടെന്ന് സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. മികച്ച ഫ്രെയിമുകളിൽ 6 പതിറ്റാണ്ടിന്റെ ചരിത്രം സനു ജോൺ വർഗീസ് തന്റെ ക്യാമറയിൽ ഒപ്പിയെടുത്തിട്ടുണ്ട്. സുഷിൻ ശ്യാമിന്റെ സംഗീതവും ചിത്രത്തിന്റെ കളറിംഗും VFX കഥാപാത്രങ്ങളുടെ മേക്കപ്പും കോസ്റ്റ്യൂമും എല്ലാം തന്നെ മികച്ചു തന്നെ നിൽക്കുന്നു. ഗാനങ്ങളെല്ലാം എബോ ആവറേജ് ആയി തന്നെയാണ് നിൽക്കുന്നത്. കേരള രാഷ്ട്രീയ സാമുദായിക ചരിത്രത്തിലെ ഒരിക്കലും കഴുകിക്കളയാനാവാത്ത ഒരു പുസ്തകം തന്നെ മികച്ച സൃഷ്ടിയായി അവതരിപ്പിച്ചതിൽ മഹേഷ് നാരായണൻ 100% വിജയിച്ചു കഴിഞ്ഞു. ഒരു അടിച്ചുപൊളി ചിത്രമല്ല ഒരിക്കലും മാലിക്. നേരിനും യാഥാർത്ഥ്യത്തിനും നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള ഭീകരവാദങ്ങൾക്കും നേരെയുള്ള ഒരു കണ്ണാടിയാണ്. തിയേറ്ററിൽ കണ്ടാസ്വദിക്കാൻ സാധിക്കാത്തതിന്റെ സങ്കടം ഒരിക്കൽ കൂടി പങ്കുവെക്കുന്നു. ഒപ്പം മാലിക് എന്ന മികച്ച ചിത്രം തന്ന നിർമ്മാതാവ് ആന്റോ ജോസഫിനും സംവിധായകൻ മഹേഷ് നാരായണനും ഫഹദ് ഫാസിലിനും ഹൃദയത്തിൽ നിന്ന് നന്ദി അർപ്പിക്കുന്നു. ഒരു കാര്യം ഉറപ്പ്, മാലിക് പോലെയുള്ള മികച്ച ചിത്രങ്ങൾ മലയാള സിനിമയെ ലോക സിനിമയുടെ പട്ടികയിലേക്ക് ഇനിയും കൈപിടിച്ചുയർത്തുക തന്നെ ചെയ്യും. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും റിവ്യൂസിനുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ഡാസിൽസ്.